ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ബഡ് ചെയ്ത റോസ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെ നമ്മുടെ ബഡ്ഡീത റോസയുടെ കമ്പ മുറിച്ച് നട്ടാൽ അത് പിടിക്കുമോ അല്ലെങ്കിൽ അതെങ്ങനെ പിടിപ്പിച്ചെടുക്കാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് റോസ് ചെടികളാണ് ആദ്യം തന്നെ ചെടിച്ചെട്ടിയിൽ നിറച്ചിരിക്കുന്ന മിക്സൃതം എന്താണെന്ന് പറയാം ചകിരിച്ചോറ് മണ്ണ് വേപ്പിൻ പിണ്ണാക്ക് എല്ല് പൊടി ചാണകപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നിറച്ചാണ് ഞാൻ ഈ രണ്ട് റോസകളും നട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ മേടിക്കുന്ന ബഡ് ചെയ്ത റോസേന്ന് പറഞ്ഞാൽ മിക്കവാറും നമുക്ക് കിട്ടുന്നത് കാട്ട് റോസയിലൊക്കെ ബഡ് ചെയ്താണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ബഡ് ഇതാണ് നമ്മൾ മേടിക്കുന്ന റോസേൽ അതായത് പ്ലാസ്റ്റിക് വെച്ച് വരിഞ്ഞ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ബഡ്ഡി ചെയ്ത ഭാഗം റോസയുടെ അപ്പോൾ ഈ ബഡ്ഡി ചെയ്ത ഈ ഭാഗം നമ്മൾ നടുമ്പൾ മണ്ണിൻ്റെ അടിയിലേക്ക് പോകരുത് അത് മേളിൽ തന്നെ നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചെടി നശിച്ചു പോവും അതുകൊണ്ടാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബഡ്ഡി ചെയ്തതിൻ്റെ താഴെ നിന്ന് വരുന്ന മുളകൾ ഒന്നും നമുക്ക് ആവശ്യമില്ല അത് കാട്ടു റോസയുടെ മുളകളാണ് അത് വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് പൂക്കളൊക്കെ വരാനുള്ള പ്രവണത നന്നായി കുറയ്ക്കും അപ്പം അതുകൊണ്ട് ഈ മുളകൾ നമ്മൾ ചെറുതിലെ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈവെച്ച് നുള്ളിക്കളയാവുന്നതേ ഉള്ളൂ അതല്ല കുറച്ച് വലുതായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്ത് കളയാം അപ്പം അതൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുളകൾ വരാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചെടിച്ചടിയിൽ കാണാം ഇവിടെ ബഡ് ചെയ്തിൻ്റെ ഒരുപാട് താഴെ ഇട്ടാണ് മണ്ണ് ഞാനിട്ട് നിർത്തിയിരിക്കുന്നത് പക്ഷേ ഈ ചെടിച്ചടിയിൽ ഞാൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് ബഡ്ഡി ചെയ്തിൻ്റെ കുറച്ച് താഴെത്തോ ആയിട്ടാണ് ഞാൻ മണ്ണ് ഇട്ട് നിർത്തിയിരിക്കുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാം അതായത് ഇവിടുന്ന് വേറെ കട്ടറോസയുടെ മുളകളൊന്നും തന്നെ വന്നിട്ടില്ല അപ്പം ഇതുപോലെ ചെയ്താൽ ഒരു പരിധി വരെ ഇങ്ങനെ മണ്ണ് ആ ബഡ് ചെയ്തിൻ്റെ താഴ്വരെ താഴ്ഭാഗം വരെ ഇട്ട് കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ കട്ടറോസയുടെ മുള ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ ആ ഡിഫറൻസ് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ദീന്ന് കണ്ടല്ലോ പിന്നെ അടുത്തത് നമ്മൾ പൂ വിരിഞ്ഞ് അതായത് പോലെ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഇതുപോലെ പൂ ഇരിഞ്ഞാൽ നമുക്ക് മുറിച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും ഒരു കൂടി വന്നാൽ ഒരു ആറ് ദിവസം മാക്സിമം അത്രേ ഇത് പൂവ് നിർത്താവുള്ളൂ എന്നതാ ഈ ഭാഗം വെച്ച് ഇതിവിടെ വെച്ച് കട്ട് ചെയ്ത് ഇത് കളഞ്ഞിരിക്കണം ആറു ദിവസത്തിൽ കൂടുതൽ നിർത്തരുത് കാര്യം നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പൂക്കൾ വീണ്ടും പൂക്കൾ പൂക്കളുണ്ടാവാൻ അതനുസരിച്ച് നമ്മൾ ആ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ നിർത്തും തോറും താമസം വരും അത് കറക്റ്റ് ടൈം വെച്ച് മുറിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇത് അത് കണ്ടോ കഴിഞ്ഞ ഇടയ്ക്ക് പൂവുണ്ടായിരുന്നതാണ് ഇവിടെ അത് മുറിച്ച് കഴിഞ്ഞ് വന്ന തളർപ്പാണ് ഇതാ നല്ല ഭംഗിക്ക് അടുത്ത മുട്ടു പോയി ഇതുപോലെ പെട്ടെന്ന് മുട്ടുകളിടാനും ഒക്കെ സഹായിക്കും ഇതുപോലെ കറക്റ്റ് സമയം വെച്ച് നോക്കി അതൊക്കെ മുറിച്ച് നിങ്ങൾ കളയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് കണ്ടോ ഇവിടെ ഒരു മൂന്ന് പൂക്കളായിരുന്നു നിന്നിരുന്നത് നല്ല വലിയ മൂന്ന് പൂക്കളുണ്ടായിരുന്നു അത് കറക്റ്റായ ടൈം വെച്ച് കട്ട് ചെയ്തു ഞാൻ കളഞ്ഞു ഇതാ ഇപ്പം അഞ്ച് പുതിയ തളർപ്പുകൾ വന്നിട്ടുണ്ട് കണ്ടോ അതിലെല്ലാത്തിലും ഇതാ മുട്ടുകൾ വായി കണ്ടോ അപ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും ഇനി ഇതെല്ലാം വിരിഞ്ഞു വന്ന് നിൽക്കണം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പൂക്കളും നല്ല പോലെ ഉണ്ടാവും ഇനി അപ്പോൾ നമ്മൾ ബഡ് ചെയ്യാനുള്ള ഒരു റോസക്കമ്പ് നല്ല ഒരു റോസക്കമ്പ് നോക്കി നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് റോസക്കമ്പ് ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പം അതേപോലെ ചരിച്ച് ഒന്ന് കട്ട് ചെയ്ത് വേണം എടുക്കാൻ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതായത് പോലെ ഇലയൊക്കെ ഒന്ന് കളഞ്ഞ് ഇല ഉള്ളതാണെങ്കിൽ ഇല ഒക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെയാക്കി എടുക്കുക ഇപ്പോൾ ഞാൻ രണ്ട് കാമ്പാണ് എടുത്തിരിക്കുന്നത് അതിലിതായ ഇവിടെ എക്സ്ട്രാ രണ്ട് കാമ്പുള്ളതുണ്ട് അത് ഞാൻ കളഞ്ഞിട്ടില്ല വേണമെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് വേറെയാക്കി പിടിപ്പിക്കാം എന്നാലും ഞാനിതിപ്പോൾ ഒറ്റയിട്ട് തന്നെ എടുക്കണം അങ്ങനെ ഇപ്പോൾ രണ്ട് കാമ്പ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ നിങ്ങളിവിടെ നോക്കുക ഞാൻ ചെറിയ ഗ്രോ ബാഗിലേക്കാണ് ആക്കുന്നത് നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ചെടി വാങ്ങിക്കുമ്പോൾ കിട്ടില്ല ചെറിയത് ആ ഗ്രോ ബാഗാണ് ഈ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചെടി ചെടിച്ചട്ടിയിലേക്ക് നടാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടി കലർത്തിയിട്ടാണ് ഈ മിക്സ് എടുത്താണ് നിറച്ച് വെച്ചിരിക്കുന്നത് ഈ ഗ്രോ ബാഗിൽ ഈ ചെറിയ ഗ്രോ ബാഗിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം വേറെ വളമൊന്നും ഞാൻ എപ്പോൾ ആഡ് ചെയ്യുന്നില്ല നമുക്ക് വേരൊക്കെ പിടിച്ചൊന്ന് കെട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇതൊന്ന് പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ വേര് വരാൻ ഒരുപാട് സമയമെടുക്കും നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊന്ന് നമ്മുടെ റൂട്ട് ഒന്ന് വേഗം വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർ വാഴ നമ്മുടെ കറ്റാർ വാഴ എടുത്ത് അതിൻ്റെ ആ ഇതെല്ലാം കളഞ്ഞ ശേഷം ഉള്ളിലുള്ള ജെല്ലാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത് അതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് തുടച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അതിനകത്ത് ഇത്രയും ആ പച്ച ഭാഗം വന്നിട്ടുണ്ട് ഭാഗം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നെടുത്ത് വെക്കുക നമ്മുടെ കറ്റാർ വാഴ വഴാലോവേര എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു റൂട്ടീൻ ഹോർമോണാണ് എന്താ എന്താ അപ്പോൾ ഈ രണ്ട് കമ്പുകളും റോസയുടെ കമ്പുകളും ചരച്ച് കട്ട് ചെയ്ത ഭാഗം നല്ല പോലെ ഇതാ ഇതിലേക്ക് നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഒന്നെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് വെക്കുന്നത് വളരെ നന്നായിരിക്കും അതൊന്ന് നല്ലപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് റോസയുടെ കമ്പിലേക്കൊന്നായി കിട്ടും അതാ ഇപ്പൊ കണ്ടോ നിങ്ങൾ കണ്ടോ അതാ നല്ല പോലെ റോസഡ കമ്പില് ആ ഇത് പറ്റിയിട്ടുണ്ട് നമ്മുടെ കട്ടാറുവാ ജെല്ല് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങള് അച്ചരിച്ച് കട്ട് ചെയ്ത ഭാഗം എടുക്കുക നേരെ സെൻട്രൽ ആയിട്ട് നേരെ ഉള്ളിലേക്കാക്കി കൊടുക്കുക അതാ ഇതിപ്പോ ചെടിക്ക് ഇതിന് നനവുണ്ട് ഓൾറെഡി അതുകൊണ്ട് നനച്ച് ഇപ്പൊ നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പം ഈ അടുത്തതും അതുപോലെ തന്നെ ദവിച്ചു കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ ഒന്ന് നിർത്തി കൊടുക്കുക ഓക്കെ അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വേല വിളിക്കരുത് തണലിൽ വെക്കുക തണലത്ത് വെച്ച് വേരയ്ക്ക് ഒന്ന് പിടിച്ച് പുതിയ തളർപ്പുകളൊക്കെ ഇതായി ഇവിടുന്ന് വന്ന ശേഷം മാത്രമേ നമ്മളിത് മാറ്റി നടാവുള്ളൂ അപ്പം അതും കൂടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഇതാ ഇതൊന്നും പറഞ്ഞാലിപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് മേലായി ഇത് വെച്ചിട്ട് ഇതാ പുതിയ തളർപ്പുകളൊക്കെ വന്നു ഇതാ പുതിയ ഇലയൊക്കെ വന്നു കഴിഞ്ഞു ഇതുപോലെ തന്നെ ചെയ്ത് ഞാൻ വെച്ചതാണ് നേരത്തെ ഇതാ പുതിയ തളർപ്പുകളൊക്കെ കണ്ടല്ലോ അപ്പം ഇല വന്നു ഇതാ ഇവിടെ വേറെ ഒരു പുതിയ തളർപ്പ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പം ഇതുപോലെ നല്ലപോലെ തളർപ്പൊക്കെ വന്നു കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെടിച്ചട്ടിയിലേക്ക് ഇത് മാറ്റി നടുക ഇതുപോലെ തന്നെ ഞാൻ മാറ്റി നട്ട് നട്ട് അതിന് മൊട്ടുവന്ന് നല്ലപോലെ ഒരു പൂ ഒരു കൊച്ചു പൂവ് നല്ല ഭംഗിക്ക് വിരിഞ്ഞ് നിൽപ്പുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിപ്പം ഒരു മാസത്തിന് മേളായതാണ് ഈ കമ്പ് നട്ടിട്ട് ഞാനിവിടെ മുറിച്ച് നട്ടതാണ് ബഡ്ഡേദോസയുടെ അതായിപ്പോൾ പൂവ് വിരിഞ്ഞു ഇതാ നല്ല പോലെ ഇലകളെല്ലാം വന്ന് നല്ല ഭംഗിക്ക് നിൽക്കുകയാണ് അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡാവുന്നതാണ് അത് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായില്ലേ നമ്മൾ ബഡ്ഡേത റോസേട്ട കമ്പാണേലും മുറിച്ച് നട്ട് കഴിഞ്ഞാൽ പിടിക്കുകയെന്നുള്ളത് അന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒക്കെ കൂടെ ഒന്ന് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം